ശ്രീ ജോർജ് പുടിപ്പാറ, ഇവിടെ ഇപ്പോൾ ഗണേഷ് കുമാർ ആകട്ടെ, കടന്നപ്പള്ളി ആകട്ടെ, രണ്ടു പേരും പരിചയ സമ്പന്നരാണ്. മൂന്നാം തവണയാണ് ഈ മന്ത്രിപദത്തിലേക്ക് എത്തുന്നത്. ഇനിയിപ്പോൾ വകുപ്പുകളിൽ വലിയ മാറ്റമുണ്ടാകുമോ എന്നത് അറിയേണ്ടതുണ്ട്. പക്ഷേ വലിയ മാറ്റം ഉണ്ടാകില്ല എന്നാണ് ലഭിക്കുന്ന വിവരം. പക്ഷേ പ്രധാനപ്പെട്ട വകുപ്പ്, ഇപ്പോൾ നമുക്കറിയാമല്ലോ ഈ തുറമുഖ വകുപ്പൊക്കെ എത്രത്തോളം പ്രധാനപ്പെട്ടതായി മാറുന്നുണ്ട് വരും കാലഘട്ടങ്ങളിൽ എന്നത് ഒന്നത്. മറ്റൊന്ന്, തുടർച്ചയായി ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ ഈ ജോലി ആരംഭിച്ചത് മുതൽ തുടർച്ചയായി ചർച്ച ചെയ്യുന്ന മറ്റൊന്നാണ് KSRTC ഉൾപ്പെടെ, അത് ഗതാഗത വകുപ്പിന് കീഴിലേക്ക് വരുന്നു. ഈ രണ്ട് വകുപ്പുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ആ മന്ത്രി സ്ഥാനങ്ങളിലേക്ക് രണ്ടുപേർ കടന്നു വരുന്നു. ഒപ്പം ഗണേഷ് കുമാർ ഇപ്പോൾ സിനിമാ വകുപ്പ് കൂടി ആവശ്യപ്പെടുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അത് പക്ഷേ ഓഫീസിനെ പോലുള്ളവർ നിഷേധിച്ചേക്കാം. അതെന്തുമാകട്ടെ, ഗണേഷ് കുമാർ അടക്കം ഈ മന്ത്രിസഭയിലേക്ക് വരുമ്പോൾ സർക്കാരിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു മാറ്റം ഉണ്ടാകുമെന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? അതിനപ്പുറം ഈ വസന്ത് സൂചിപ്പിച്ചതുപോലെ ഒരു പരിധിവരെ സർക്കാരിനെയും രൂക്ഷമായി വിമർശിച്ചിരുന്ന ആളാണ് ഗണേഷ് കുമാർ എന്നതും നമുക്ക് വിസ്മരിക്കാനാവില്ലല്ലോ. അഭിലാഷേ, ഇപ്പൊ ഇതിനകത്ത് സത്യത്തിൽ ഇതൊരു മുഖം മിനുക്കൽ പരിപാടിയാണോ? അല്ല, ആദ്യം തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യം അതാണ്. എനിക്ക് തോന്നുന്നു ഇപ്പൊ നേരത്തെ ഹഫീസ് ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ മന്ത്രിസഭയുടെ രൂപീകരണ കാലത്ത് തന്നെ ഒരു ധാരണ ഉണ്ടായിരുന്നു, രണ്ടര വർഷക്കാലം. ഇവരെല്ലാം ഏകാംഗ സൈന്യങ്ങളാണ്. അപ്പൊ ഈ ഏകാംഗ പാർട്ടികളിലെ ആളുകൾ, ഇപ്പൊ ആന്റണി രാജു രണ്ടര വർഷം കഴിയുമ്പോൾ പകരം മറ്റൊരാൾ വരും. അതുപോലെ തന്നെ അഹമ്മദ് ദേവർകോവിലിനും രണ്ടര വർഷ കാലാവധി നിശ്ചയിച്ചാണ് അവരെ മന്ത്രിമാരാക്കിയത്. ഇടതു മുന്നണി ആദ്യം മുതലേ തന്നെ എല്ലാ പാർട്ടികൾക്കും പ്രാതിനിധ്യം കൊടുക്കും. ഒരു MLA ഉള്ളെങ്കിലും ആ MLAക്ക് ഞങ്ങളുടെ മുന്നണിയിൽ മാന്യമായ സ്ഥാനം കിട്ടും, അവർക്കും മന്ത്രിസഭാ അംഗത്വം കിട്ടും എന്നൊക്കെ വാഗ്ദാനം ചെയ്തിരുന്നു. അപ്പോ അത് പ്രകാരമുള്ള ഒരു ധാരണയുടെ അടിസ്ഥാനത്തിൽ ആന്റണി രാജുവിനും അഹമ്മദ് ദേവർകോവിലിനും പകരം ശ്രീ ഗണേഷ് കുമാറും അതുപോലെ തന്നെ ശ്രീ കടന്നപ്പള്ളി രാമചന്ദ്രനും വരുന്നു. അതിനകത്തൊരു മുന്നണി ധാരണ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന ഒരു ധാരണ പൂർത്തീകരിക്കുന്നു അല്ലെങ്കിൽ ആ ധാരണ നിറവേറ്റുന്നു എന്നതിനപ്പുറത്തേക്ക് ഇപ്പോ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ അതൊരു മുഖം മിനുക്കൽ, അല്ലെങ്കിൽ ഇപ്പൊ ആന്റണി രാജുവിന് പകരം ഗണേഷ് കുമാർ വന്നാൽ ട്രാൻസ്പോർട്ട് വകുപ്പ് അടിമുടി മാറി രക്ഷപ്പെടും. ട്രാൻസ്പോർട്ട് വകുപ്പിന്റെ പ്രശ്നം ഗണേഷ് കുമാറിന്റെയോ ആന്റണി രാജുവിന്റെയോ പ്രശ്നമല്ല. അതെ, KSRTCയെ സംബന്ധിച്ചിടത്തോളം ആ അവിടെ ശമ്പളം കൊടുക്കാനും അതുപോലെ തന്നെ പെൻഷൻ കൊടുക്കാനും കൃത്യമായ രീതിയിൽ അവരുടെ വരുമാനം ആ കോർപ്പറേഷനില്ല. അവർക്ക് വേണ്ടി വരുന്ന ബാക്കി പണം കൊടുക്കാൻ, കൃത്യമായി കൊടുക്കാൻ സർക്കാരിന്റെ ധനസ്ഥിതി അനുവദിക്കുന്നുമില്ല. അതല്ലാതെ ഇപ്പൊ KSRTCയിൽ ഗണേഷ് കുമാർ വന്നിട്ട് ഒരു അത്ഭുതം സാധിക്കുമോ? അദ്ദേഹത്തിന്റെ മുൻകാല ചരിത്രം, ഒരു മന്ത്രി എന്നുള്ള നിലയിലുള്ള ഗണേഷ് കുമാറിന്റെ മുൻകാല ചരിത്രം, ട്രാക്ക് റെക്കോർഡ് മോശമല്ല എന്നുള്ളത് അംഗീകരിക്കാൻ ഞാൻ തയ്യാറാണ്. അദ്ദേഹം ഏത് വകുപ്പിലായാലും ശരി, കഴിവ് കാണിച്ച മിടുക്കനായ മന്ത്രി, കാര്യങ്ങൾ നന്നായി നടത്തുന്ന, എല്ലാ കാര്യങ്ങളിലും ഉദ്യോഗസ്ഥരുടെ ചൊൽപ്പടിക്ക് മാത്രം കാര്യങ്ങൾ വിട്ടുകൊടുക്കാതെ സ്വന്തമായ ആശയങ്ങളും സ്വന്തമായ ധാരണകളും കാഴ്ചപ്പാടുകളും ചില പദ്ധതികളും പ്ലാനുകളും ഒക്കെ ഉള്ള ഒരാളാണ് എന്ന് നേരത്തെ തന്നെ പേര് കേൾപ്പിച്ചിട്ടുള്ള എന്ന് ഞാൻ പറയില്ല. കാരണം എന്താന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹം മന്ത്രി എന്നുള്ള നിലയ്ക്ക് പല കാര്യങ്ങളിലും മുമ്പ് നല്ല മന്ത്രി എന്നുള്ള ഒരു പേര് കേൾപ്പിച്ചിട്ടുണ്ടെങ്കിലും, പക്ഷെ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തെ ചുഴന്നു നിൽക്കുന്ന പല ആക്ഷേപങ്ങളും ഇപ്പോഴാണെങ്കിൽ പോലും അദ്ദേഹത്തിനെതിരെ നിൽക്കുന്നത് പൊതുസമൂഹത്തിന് ഉൾക്കൊള്ളാൻ ഇത്തിരി പ്രയാസമുള്ള ഒരു കാര്യമാണ്. അതായത് ഒരു മുഖ്യമന്ത്രിയെ വീഴ്ത്താൻ ഏറ്റവും വിവാദമായ ഒരു വിഷയത്തിൽ ഒരു ദല്ലാളിന്റെ റോള്, അല്ലെങ്കിൽ ആ കേസിനെ അട്ടിമറിച്ച് മുഖ്യമന്ത്രിക്കെതിരെ പത്മവ്യൂഹം ചമയ്ക്കാൻ ഏറ്റവും വലിയ സംഭാവന ചെയ്തു എന്ന പേര് ഏതാണ്ട് പൊതുസമൂഹം അംഗീകരിക്കുന്നുണ്ട്. ഇപ്പൊ കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുകയാണ്. അദ്ദേഹം അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ നടത്തിയ ശ്രമങ്ങളൊന്നും വിജയിച്ചിട്ടുമില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ആ കേസിന്റെ ഗതി എന്താവും, വിധി എന്താവും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അത് അദ്ദേഹത്തിന്റെ മന്ത്രിസ്ഥാനവും അദ്ദേഹത്തിന്റെ മറ്റു വല്ല സ്ഥാനങ്ങളും കൂടി കൊണ്ടുപോകുന്ന രീതിയിലേക്ക് വിധി വരുമെന്ന് നമുക്ക് അല്പം കൂടി കാത്തിരിക്കാം. ഞാൻ പറഞ്ഞ പോയിന്റ്, ഇപ്പൊ ഇതൊരു ധാരണ പുറത്ത് സംഭവിക്കുന്നതാണ്. ഇതിനകത്തൊരു വലിയ വിവാദത്തിന്റെയോ മുഖമിനുക്കലിന്റെ അത്ര എളുപ്പമല്ലല്ലോ മുഖമിനുക്കൽ. കാരണം ഈ നവ കേരള സദസ് കൂടി കഴിഞ്ഞതോടുകൂടി ഉള്ള മുഖം കൂടിപ്പോയോ എന്നുള്ളതിലേ സംശയമുള്ളൂ. അല്ലാതെ മുഖം മിനുക്കുന്ന ഈസിനെപ്പോലുള്ളവരൊന്നും സമ്മതിക്കില്ല. അവര് സമ്മതിക്കണ്ടല്ലോ. അല്ലെങ്കിലും ഈ ഇടതു സഹയാത്രികരോ അല്ലെങ്കിൽ വലതു സഹയാത്രികരോ ഏതെങ്കിലും ഘട്ടത്തിൽ ഞങ്ങളുടെ മുഖം കോടിയിട്ടുണ്ട് അല്ലെങ്കിൽ ഞങ്ങളുടെ മുഖം വല്ലാതെ വികൃതമാണെന്ന് ഒരിക്കലും സമ്മതിക്കില്ലല്ലോ. അവരെപ്പോഴും ഇങ്ങനെ സ്വയം ന്യായീകരിച്ചുകൊണ്ടിരിക്കും. കടന്നപ്പള്ളി രാമചന്ദ്രനെ കുറിച്ച് വസന്ത് പറഞ്ഞ കാര്യങ്ങള് ഞാനും അംഗീകരിക്കും. അദ്ദേഹം ഒരു ഉപദ്രവകാരിയായ ഒരു വ്യക്തിയേ അല്ല, ഒരു എന്താ പറയാ, നിഷ്കളങ്കരായ മനുഷ്യനാണ് രാഷ്ട്രീയത്തിലും. ഈ ഘട്ടത്തിൽ ഞാനൊന്ന് ഇടപെടുന്നത്, എന്തായാലും ശ്രീ കോവൂരിന്റെ കാര്യം വസന്ത് സൂചിപ്പിച്ചു, ഞാൻ ആ നിലയിലൊന്നും കാണുന്നില്ല. കാരണം എങ്കിൽ പോലും
ഈ ഹാഫിസിനെ പോലുള്ളവർ പറയുന്നത് ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം അവിടെ ജാതിമത ചിന്തകൾക്കൊന്നും ഒരു പ്രസക്തിയും ഇല്ല എന്ന് പറയുമ്പോൾ പോലും ഈ ഗണേഷ് കുമാർ മന്ത്രിസഭയിലേക്ക് വരുമ്പോൾ അദ്ദേഹം എവിടെയാണ് ആദ്യം പോയത് എന്ന് നമുക്കെല്ലാം അറിയാം. മന്ത്രിസഭയിലേക്ക് ഉൾപ്പെടുത്തുമ്പോൾ അത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഈ കെ മുരളീധരൻ ഒരു ഡയലോഗ് ഇട്ടു എന്നത് ശരിയാണ്, പക്ഷേ അങ്ങനെ ന്യൂനപക്ഷ മന്ത്രിമാരെയാണ് പുറത്താക്കിയത് എന്ന് പറയുമ്പോൾ പോലും ഈ ആന്റണി രാജുവിനെ ലത്തീൻ സഭ അങ്ങനെ അവരുടെ ഒരു നോമിനി എന്നൊന്നും അംഗീകരിച്ചിട്ടില്ല. ലത്തീൻ സഭ തുടർച്ചയായി സർക്കാരുമായി ഇടഞ്ഞു നിൽക്കുന്ന സാഹചര്യമുണ്ട്. എൻ എസ് എസിനും അത്ര തൃപ്തിയില്ല എന്ന് നമുക്കറിയാം. അവിടെ ഗണേഷ് കുമാർ എത്തുമ്പോൾ ഈ തെരഞ്ഞെടുപ്പുകൾ കൂടി മുന്നിൽ നിൽക്കുന്ന ഒരു പശ്ചാത്തലമുണ്ടല്ലോ, നമുക്ക് പാടെ തള്ളിക്കളയാൻ പറ്റുമോ? അവിടെ ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ ഇവരാദ്യം അവകാശപ്പെട്ട ഒറ്റ എല്ലാവർക്കും മന്ത്രിസ്ഥാനം കൊടുക്കുന്നുണ്ടെങ്കിൽ നേരത്തെ വസന്ത് ചോദിച്ചൊരു ചോദ്യത്തിന് പ്രസക്തിയുണ്ട്. ഈ കടന്നപ്പള്ളിക്ക് ഇപ്പോ ഒറ്റയാൾപ്പെട്ട ആളായിട്ട് നിന്നിട്ട് രണ്ടാം തവണയാണ് അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം കിട്ടുന്നത്. പക്ഷെ കോവൂർ കുഞ്ഞുമാൻ എന്ന് പറയുന്ന മനുഷ്യന്റെ പോരായ്മ എന്താ, അങ്ങേരും അവിടെ ടഫായിട്ട് നേരിട്ട് തുടർച്ചയായിട്ട് ജയിക്കുന്നു. ആ അദ്ദേഹത്തിന് ഒരു തവണയെങ്കിലും ഒരു അവസരം കൊടുക്കാൻ എന്താണ് തടസ്സം? സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ ജാതിയാണോ, അദ്ദേഹത്തിന്റെ വേറെന്തെങ്കിലും പോരായ്മകളാണോ, ഇങ്ങനെ ഒരു ചോദ്യം ഉന്നയിക്കാം. അതുപോലെ തന്നെ മറ്റേ കെ പി മോഹനെ എന്തുകൊണ്ട് ബാക്കി എല്ലാ പാർട്ടികൾക്കും കൊടുക്കുന്നു, ഈ പറയുന്ന ഒറ്റ പാർട്ടികളെ അപേക്ഷിച്ച് കുറെ കൂടി സ്വാധീനമുള്ള പല മണ്ഡലങ്ങളിലും കുറെയെങ്കിലും ശക്തിയുള്ളൊരു പാർട്ടിയാണത്. മാത്രമല്ല അഖിലേന്ത്യാ തലത്തിൽ തന്നെ അഡ്രസ് ഉള്ള ഇപ്പോ ഇതില് ലയിക്കുകയും ചെയ്തു ലാലുവിന്റെ പാർട്ടിയിൽ. അങ്ങനെ ശക്തി നേടിയിട്ടുള്ള ജനതാദളില് എന്തുകൊണ്ടാണ് പ്രാതിനിധ്യം കൊടുക്കാത്തത്? ശ്രേയസ് കുമാറിന് എന്തെങ്കിലും ആയിട്ട് എന്തെങ്കിലും ഉടക്കുണ്ടോ? അല്ലെങ്കിൽ കെ പി മോഹനെ ഉൾക്കൊള്ളാൻ പ്രയാസമുണ്ടോ? കഴിവിന്റെ കാര്യത്തിൽ കെ പി മോഹനൻ മന്ത്രിയായി പരിചയമുള്ള ആളാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും വേറെന്തൊക്കെയോ മാനദണ്ഡങ്ങളുണ്ട്, വേറെന്തൊക്കെയോ കാര്യങ്ങളുണ്ട്. താങ്കൾ ചോദിച്ച ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ, ഇപ്പോ എൻ എസ് എസിനെ സംബന്ധിച്ചിടത്തോളം പുതിയതായിട്ട് ഡയറക്ടർ ബോർഡിൽ ഉൾപ്പെടുത്തപ്പെട്ട ആളാണ് ഗണേഷ് കുമാർ. അദ്ദേഹത്തെ മന്ത്രിയാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എൻ എസ് എസിന് കുറച്ചൊരു സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ കുറച്ചൊരു സംപ്രീതി ഉണ്ടാവാനുള്ള, പ്രത്യേകിച്ച് ക്ഷിപ്ര ഗോപിയും ക്ഷിപ്രസാദിയും ഒക്കെ ആയിട്ട് ആണല്ലോ നമ്മള് സുകുമാരൻ നായരെ കുറിച്ച് ജനറൽ സെക്രട്ടറിയെ കുറിച്ച് അറിയുന്നതും കേൾക്കുന്നതും ഒക്കെ. അപ്പൊ സ്വാഭാവികമായിട്ടും അദ്ദേഹം ഇത്തരം ഒരു നീക്കത്തിലൂടെ ഇടതുമുന്നണി അദ്ദേഹത്തിന് ഇടതുമുന്നണിയുടെ കുറെ കാലങ്ങളായിട്ടുള്ള ആ ഒരു വിപ്രതിപത്തിക്ക് ഒരളവ് വരെയെങ്കിലും പരിഹാരം കാണാനുള്ള സമർത്ഥമായ ഒരു രാഷ്ട്രീയ നീക്കം. ഈ ഇടതുമുന്നണിയുടെ സമീപകാലത്തെ ഏറ്റവും വലിയ നേട്ടങ്ങൾ എന്ന് പറയുന്നത് സോഷ്യൽ എഞ്ചിനീയറിംഗ് ആണ്. എല്ലാ സമൂഹ സമുദായങ്ങളെയും ജാതികളെയും ഒക്കെ ചേർത്ത് പിടിക്കുന്ന വളരെ വിദഗ്ധമായ സോഷ്യൽ എഞ്ചിനീയറിംഗ്. മധ്യ തിരുവാങ്കൂറിന് വേണ്ടതും തെക്കൻ തിരുവാങ്കൂറിന് വേണ്ടതും മധ്യ കേരളത്തിന് വേണ്ടതും എല്ലാം പ്രത്യേക രീതിയിൽ അത് ചേർത്ത് പിടിച്ച് വേണ്ടപ്പെട്ടവരെയൊക്കെ ചേർത്ത് പിടിച്ച് ഇലക്ഷനിൽ വിജയം ഉറപ്പാക്കുന്ന സമർത്ഥമായ തന്ത്രങ്ങൾ മെനയുന്നതാണല്ലോ ഇടതുമുന്നണിയുടെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ടുള്ള രാഷ്ട്രീയ സാമർത്ഥ്യം. ആ സാമർത്ഥ്യത്തിന്റെ ഒരു ഭാഗമായിട്ട് ഗണേഷ് കുമാറിനെ കൊണ്ടുവന്ന് നമുക്ക് കാണാം. കടന്നപ്പള്ളി എന്ന് പറയുന്ന മനുഷ്യൻ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരാളാണ്. മലബാറിൽ അദ്ദേഹത്തിന് വേറെ ഒരു മന്ത്രിസ്ഥാനമൊക്കെ കൊടുത്തില്ലെങ്കിൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ആർക്കും ദോഷം ചെയ്യാത്ത പിണറായി വിജയനൊക്കെ വളരെ സ്നേഹമുള്ള ഒരാളെ കുറിച്ചും ഒരിക്കലും വിവാദ പ്രസ്താവനകൾ നടത്താത്ത വളരെ എന്താ പറയാ ഒരു ഉപദ്രവകാരി അല്ലാത്ത ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിനോട്. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം കൊടുക്കാനായിരിക്കും എല്ലാവരും ഇഷ്ടപ്പെടുക.